മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ കേസിൽ മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൗഡയടക്കം നാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വയനാട് സ്വദേശി സോമൻ, വിക്രം ഗൗഡയുടെ ഭാര്യ രജിത, പ്രഭ എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റ് മൂന്ന് പേർ. വെടിവെയ്പ്പ് നടന്ന സ്ഥലത്ത് നിന്ന് വയർലെസ് സെറ്റും വെടിയുണ്ടകളുടെ ഭാഗങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 30 പേരടങ്ങുന്ന തണ്ടർബോൾട്ട് സേനയാണ് വെടിവെയ്പ്പ് നടന്ന മണ്ണാർക്കാട് തിരുവിഴാങ്കുന്ന് വനമേഖലയിൽ പരിശോധന നടത്തുന്നത്. ഇവരെ കൂടാതെ അട്ടപ്പാടി, നിലമ്പൂർ വനമേഖല കേന്ദ്രീകരിച്ചും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 6 മണിയോടെ ആരംഭിച്ച പരിശോധനയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വയർലെസ് സെറ്റും വെടിയുണ്ടയുടെ ഭാഗങ്ങളും കണ്ടെടുത്തു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SP KP വിജയകുമാർ, DVSP സുനിൽ എന്നിവർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. ഊരുകളിലെത്തിയ പോലീസ് സംഘം വിവരങ്ങൾ ശേഖരിച്ചു. മാവോയിസ്റ്റുകൾ ഒരാഴ്ചക്കിടെ 2 തവണ വന്നുപോയതായി ഊരുനിവാസികൾ പറഞ്ഞു. 4-അംഗ സംഘത്തിൽ 2 പേർ വനിതകളായിരുന്നെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. വെടിവെയ്പ്പിൽ മാവോയിസ്റ്റുകൾക്ക് പരിക്കേറ്റതായി വിവരമില്ല. 1.5 മാസത്തിനിടെ 2-ാമതും ഏറ്റുമുട്ടൽ നടന്ന സാഹചര്യത്തിൽ അട്ടപ്പാടി, മണ്ണാർക്കാട് വനമേഖലകളിൽ ആദിവാസികളെ സഹകരിപ്പിച്ച് പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിൽ 1.5 ലക്ഷം വെടിയുണ്ടകൾ കാണാതായി എന്ന് പരാതി ലഭിച്ചിട്ടും പോലീസ് കേസെടുക്കുന്നില്ല. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പോലീസ് മേധാവി തന്നെ പറയുന്നതല്ലാതെ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് IG പ്രസിഡന്റായ കേരള റൈഫിൾ അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടയം പാലക്കാട് റൈഫിൾ അസോസിയേഷനിൽ നിന്നാണ് 1.5 ലക്ഷം വെടിയുണ്ടകൾ കാണാതായത്. ഇത് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടും പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ആലപ്പുഴ കേന്ദ്രീകരിച്ച് വ്യാജ മേൽവിലാസത്തിൽ വ്യാജ പേരുകൾ ഉപയോഗിച്ച് സംസ്ഥാന റൈഫിൾ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകളും പരാതികളും പോലീസിന് കൊല്ലം ജില്ലാ റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറി സജുവസ് ദാസ് നൽകി 3 മാസമായി. രഹസ്യമായി അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കേസെടുക്കാൻ തെളിവില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് IGയുടെ ചുമതല വഹിക്കുന്ന IG ശ്രീജിത്ത് കോട്ടയത്തും പാലക്കാടും റെയ്ഡ് നടത്തി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. കേസെടുക്കാൻ ആവശ്യമായ തെളിവുകൾ ലഭിച്ചിരുന്നു. എന്നാൽ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം അന്വേഷണം നിലച്ചുമട്ടാണ്. അതേസമയം അന്വേഷണം നടക്കുന്നുണ്ടെന്നും കോട്ടയം പാലക്കാട് SPമാരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ലഭിച്ചാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നാണ് IG ശ്രീജിത്ത് പറയുന്നത്. ദ്രോണാചാര്യ അവാർഡ് ജേതാവ് സണ്ണി തോമസ് ഉൾപ്പെടെ 4 പേർക്ക് വെടിയുണ്ട കാണാതായ സംഭവത്തിൽ പങ്കുണ്ടെന്ന് കാട്ടി സജുവസ് ദാസ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിയമസഭയിലും ഇത് സംബന്ധിച്ച് ചോദ്യമുയരും. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് കാട്ടി NIAക്കും പരാതി നൽകിയിട്ടുണ്ട്. കൃത്യമായ രേഖ ചമയ്ക്കൽ, കബളിപ്പിക്കൽ, വഞ്ചന, ആംസ് ആക്ടിന്റെ ലംഘനം, കൃത്യവിലോപം തുടങ്ങിയ കുറ്റങ്ങളാണ് കേസെടുക്കുമ്പോൾ ഇവർക്കെതിരെ ചുമത്തേണ്ടി വരിക. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കഞ്ഞങ്ങാട് പടന്നക്കാട്ടെ അനാഥാലയത്തിലെ 2 കുട്ടികൾ കഴിഞ്ഞ ദിവസം മരിച്ചത് ശ്വാസം മുട്ടിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അനാഥാലയത്തിലെ അന്തേവാസികളായിരുന്ന 6 വയസ്സുകാരനായ ജെറിൻ, 7 വയസ്സുകാരനായ അഭിഷേക് എന്നിവരാണ് അനാഥാലയത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ നല്ലിടയൻ പള്ളിക്ക് കീഴിൽ പ്രവർത്തിച്ചിരുന്ന സ്നേഹാലയം അനാഥാലയത്തിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ജെറിൻ, അഭിഷേക് എന്നിവരെ ശനിയാഴ്ച വൈകിട്ട് മുതൽ കാണാതാവുകയായിരുന്നു. തിരച്ചിലിനൊടുവിൽ സ്നേഹാലയത്തിന് സമീപം നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ അവശ നിലയിൽ കുട്ടികളെ കണ്ടെത്തി. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. കാറിൽ കയറിയ കുട്ടികൾ പുറത്തിറങ്ങാനാവാതെ വിഷവാതകം ശ്വസിച്ചു മരിച്ചതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഏറെക്കാലം ഉപയോഗിക്കാതെ നിർത്തിയിട്ടിരിക്കുന്ന കാറിന്റെ AC സംവിധാനത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് വിഷവാതകങ്ങൾ. കുട്ടികളുടെ മൃതദേഹങ്ങൾ സ്വദേശത്ത് കൊണ്ടുപോയി സംസ്കരിച്ചു. കണ്ണൂർ ഇരിട്ടി മണിക്കടവിലെ ജിഷോയുടെ മകനാണ് റെജിൻ. കാഞ്ഞങ്ങാട് രാവണേശ്വരത്തെ ബാബുവിന്റെ മകനാണ് അപ്പു എന്ന അഭിഷേക്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സൈനിക രഹസ്യങ്ങൾ ചോർത്തിയതിന് കഴിഞ്ഞ ദിവസം പിടിയിലായവർക്ക് ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നതായി സൂചനകൾ. ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ദില്ലി പോലീസ് അറിയിച്ചു. അതേസമയം അറസ്റ്റിലായവരെ കോടതി 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സൈനിക രഹസ്യങ്ങൾ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് ചോർത്തിയതിന് BSF ഹെഡ് കോൺസ്റ്റബിൾ ഉൾപ്പെടെ 2 പേരെ ദില്ലി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. BSF ഹെഡ് കോൺസ്റ്റബിൾ അബ്ദുൾ റഷീദ്, രജൌരി സ്വദേശി കഫിയത്തുള്ള ഖാൻ എന്നിവരാണ് പിടിയിലായത്. BSFന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന അബ്ദുൾ റഷീദ് അതിർത്തിയിലെ സൈനിക വിന്യാസം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ISIക്ക് ചോർത്തിയെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങൾ ചോർത്തിയവർക്ക് ദില്ലിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ദില്ലി പോലീസ് ക്രൈംബ്രാഞ്ച് ജോയിന്റ് കമ്മീഷണർ രവീന്ദ്ര യാദവ് അറിയിച്ചു. വാട്സാപ്പ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളാണ് വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി.
കോഴിക്കോട് വാട്സാപ്പ് വിവാദത്തിൽ പോലീസുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അസോസിയേഷൻ പ്രക്ഷോഭത്തിലേക്ക്. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോഴിക്കോട് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. നടക്കാവിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന എ പി ഷാജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് സേനയിൽ തന്നെ പ്രതിഷേധം ശക്തമാവുകയാണ്. യോഗത്തിൽ പങ്കെടുത്തവരുടെ വാക്കുകൾ അത് വ്യക്തമാക്കുന്നതായിരുന്നു. ഷാജിക്കെതിരായ സസ്പെൻഷൻ നടപടിക്ക് മുൻപേ തന്നെ വാർത്ത മാധ്യമങ്ങളിൽ വന്നു. രഹസ്യാന്വേഷണ വിഭാഗമല്ലാതെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസ് മാറിയിരിക്കുന്നുവെന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം ടി അബ്ദുള്ളക്കോയ പറഞ്ഞു. മിനിറ്റുകളോളം മണിക്കൂറുകളോളം പത്രക്കാരുമായി സംവദിക്കുന്ന എസ് പി ഓഫീസ് ഇന്ന് സിറ്റി എസ് പി ഓഫീസ് രഹസ്യാന്വേഷണ വിഭാഗമല്ല, അത് പോലീസിനൊരു പരസ്യ കമ്പനിയായി മാറിയിരിക്കുന്നത് യാതൊരു സംശയമില്ല. അതിന് തെളിവുകൾ ഹാജരാക്കാൻ പോലീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പ് വേളയിലാണ് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നടപടിപ്രകാരമല്ല ഷാജിയെ സസ്പെൻഡ് ചെയ്തതെന്നും അതിന് ഉത്തരവാദികളായ മേലുദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് പറഞ്ഞു. മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധം നടത്തുമെന്നാണ് പോലീസ് അസോസിയേഷൻ ഭാരവാഹികളുടെ തീരുമാനം. ഷാജിയുടെ മരണത്തിൽ പോലീസിനെതിരെ വൻ പ്രതിഷേധമാണ് ജന്മനാട്ടിൽ നിന്നും ഉയരുന്നത്. മരണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പാലിക്കാതെ ധൃതിപ്പെട്ടാണ് സസ്പെൻഷൻ തീരുമാനം എടുത്തതെന്നും ഡിസംബർ 5 കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിസിസി ജനറൽ സെക്രട്ടറി ഷാജിർ അറാഫത്ത് ആഭ്യന്തരമന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മുഖ്യമന്ത്രിയെ തനിക്ക് നേരിട്ടറിയാമെന്ന് സോളാർ കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ 5 മന്ത്രിമാർക്ക് 3 ലക്ഷം രൂപ വീതവും മുൻ മന്ത്രി ഗണേഷ് കുമാറിന് 40 ലക്ഷവും മന്ത്രി ആര്യാടൻ മുഹമ്മദിന് 15 ലക്ഷവും മുൻ കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാലിന് 35 ലക്ഷം രൂപയും നൽകിയെന്നും ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകി. കമ്മീഷനിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടോ എന്ന് സംശയിക്കുന്നതായും ബിജു മാധ്യമങ്ങളോടും പറഞ്ഞു. വിസ്താരം നാളെയും തുടരും. വർഗീയ വിദ്വേഷ പ്രസംഗത്തിന് വെള്ളാപ്പള്ളി നടേശനെതിരെ ജാമ്യമില്ലാ കേസെടുത്തു. ആലുവ പോലീസാണ് കേസെടുത്തതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള നീക്കം അനുവദിക്കാനാവില്ലെന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുകയാണ്. നമസ്കാരം. കോഴിക്കോട് മാൻഹോളിൽ വീണ തൊഴിലാളികളെ രക്ഷിക്കാനിറങ്ങവേ മരണമടഞ്ഞ നൌഷാദിന്റെ കുടുംബത്തിന് സർക്കാർ സഹായധനം അനുവദിച്ചത് മുസ്ലിം ആയതുകൊണ്ടാണെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം. വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കേസെടുക്കണമെന്ന പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷ ഉപനേതാവിൻ്റെയും കെ പി സി സി അധ്യക്ഷൻ്റെയും പരാതി കൂടി കണക്കിലെടുത്താണ് നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കേസ് രജിസ്റ്റർ ചെയ്ത ആലുവ പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു. കേരള ജനതയെ ജാതീയമായും വർഗീയമായും വേർതിരിക്കാനും സംഘർഷമുണ്ടാക്കാനുമാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. കേരള സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ വർഗീയ പ്രചരണങ്ങൾ നടത്തുന്ന നടപടികൾക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ കിട്ടിയ എല്ലാ പരാതികളും ഞാൻ ഹോം സെക്രട്ടറിക്ക് നൽകി. ഹോം സെക്രട്ടറി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ അഭിപ്രായം തേടി അഭിപ്രായത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ IPC 153A അനുസരിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിൽ ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യാനോ യാത്ര തടയാനോ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. 153 വകുപ്പ് സെക്ഷൻ A പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്താൽ ആളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് നിയമം. വെള്ളാപ്പള്ളിയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.